Assalamu alaikum. Welcome back to Daily Dishes. This is a chemmeen roast. It's very tasty. It's very tasty. പിന്നെ ഒരു ടേബിൾസ്പൂൺ മുളക് പൊടി അര ടേബിൾസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി മസാലകളൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ വാളമ്പുളിയാണ് ചേർക്കുന്നത് വാളമ്പുളി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് വാളമ്പുളി അല്ലെങ്കിൽ ഒരു കഷ്ണം കുടമ്പുളി ഇതിലേക്ക് ചേർത്താലും മതി ഇനി ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ചെമ്മീൻ എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ നമ്മളിതിൽ അധികം വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചെമ്മീൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ചെമ്മീൻ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേറൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ച ശേഷം ഇതിലേക്ക് ഒരു 2.5 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൂടുതൽ അളവിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ പകുതി ചെറിയുള്ളിയും പകുതി സവാളയും കൂടെ മിക്സ് ചെയ്തെടുത്താലും മതി പിന്നെ ഇതിലേക്കൊരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില 1/2 ടേബിൾസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് പിന്നെ 1/2 ടേബിൾസ്പൂൺ ഇഞ്ചി ചതച്ചത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങണം ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ മസാലയുടെയും പിന്നെ ചെമ്മീൻ്റെയൊക്കെ ഒരു എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ചെമ്മീനിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് മുളകൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെടുക്കുന്ന മുളക് പൊടിയുടെ മുളകിൻ്റെയൊക്കെ ഒരു എരിവ് നോക്കിയിട്ട് നമ്മളൊരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയൊക്കെ ചെമ്മീനിലേക്ക് നന്നായിട്ട് പിടിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ ചെമ്മീൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മസാലയൊക്കെ ചെമ്മീനിലേക്ക് നന്നായിട്ട് പിടിച്ച് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ